ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹസീന ജബ്ബാർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിദായ സോം ഗാർഡൻ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പരാതികൾ കാരണം വീഡിയോ ഇടുന്നില്ല, എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ പിടിക്കുകയാണ്. എന്താ പറയുക, കുറച്ച് റിസ്ക് ഒന്നും എടുക്കാതെ നൈസായിട്ടൊരു വീഡിയോ പിടിക്കണം. എന്തായാലും നമ്മുടെ ഗാർഡൻ വിഷ്വൽസ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം കുറച്ച് നമ്മുടെ ഗാർഡനിലെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇപ്പം കുറേയേറെ തിരക്കുകളാണ്, എപ്പോഴും ചാനൽസിൻ്റെ തിരക്കും. അറിയാമല്ലോ, ഈ ഒരു വർഷം ശരിക്കും എൻ്റെ ഒരു വർഷമാണ്. അവാർഡിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഗാർഡൻ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് പിടിക്കാനോ ഒന്നിനും എനിക്ക് സമയങ്ങൾ തികയുന്നില്ല. പിന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു എക്സോട്ടിക് പ്ലാന്റിൻ്റെ ഒരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും, പ്ലാന്റ് എടുക്കാൻ പോകുന്ന തിരക്കും ഒക്കെയാണ് പലപ്പോഴും എന്നെ വീഡിയോ ചെയ്യാൻ എന്നെ എനിക്ക് സമയം തികയാതെ വരുന്നത്. അപ്പം നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് ചെടികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇവിടെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നേരത്തെ ഹാങ് ചെയ്തിരുന്നത് ഹാങ്ങിങ് ബൊഗെയിൻ വില്ലാസ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ കാലാവസ്ഥ നമ്മളെ പറ്റിച്ചത് കാരണം വലുതായിട്ട് ഫ്ലവറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല കാണാൻ. അപ്പോൾ ഞാനിവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഹോയ ഇട്ടിട്ടുണ്ട്. ഇത് ഹോയ എന്താണ്, ഹോയ സൺറൈസ്. ഓക്കെ, ഹോയയുടെ പേരൊക്കെ മറന്നുപോയി ശരിക്കും കേട്ടോ. ബാക്കിയുള്ള ചെടികളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തപ്പം ഹോയ കളക്ഷൻസൊക്കെ ഏകദേശം നമുക്ക് കുറേ ആയി. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഹോയയിലോട്ട് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാം പേര് മറന്നുപോയത്. ഇത് ക്രിംസൺ ക്യൂൻ എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫ്ലവർ ഇട്ട ടൈമിലൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മുടെ ഈ ഒരു പോർഷനിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ അറേഞ്ച്മെൻറ്റ്സും സെറ്റിങ്സും ഒക്കെ ഒന്ന് കാണിക്കുമോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും അല്ല, നിങ്ങൾക്കറിയാമല്ലോ 11 സെൻറ്റിനകത്ത് ഉള്ള കാട്ടിക്കൂട്ടലുകളാണ്. അപ്പോൾ അതിൽ എത്രയും മാക്സിമം നമുക്ക് മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മനോഹരമാക്കി നമ്മുടെ ആ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു സൗന്ദര്യമാണ് നമ്മൾ നമ്മുടെ ഗാർഡനിൽ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരുപാട് സ്പേസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താണ് ഫ്ലവറിംഗ് പ്ലാന്റ് വെക്കാത്തതെന്നൊക്കെ. അതെ, നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നല്ല തണലാണ് എപ്പോഴും. അപ്പോൾ ഞാൻ എൻ്റെ ബൊഗെയിൻ വില്ലാസൊക്കെ അതേ തൊട്ടടുത്ത വീട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ശരിക്കും ഇത് നന്നായിട്ട് ഇത് ഫ്ലവർ ഇടാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ നല്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ്, നല്ല വെയിൽ കിട്ടും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ വെക്കാമെന്ന് കരുതി, ഇവിടെ ചെടികളൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പം എനിക്കും ഇവിടെ ഇറങ്ങി നിൽക്കുമ്പം ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാമല്ലോ. അങ്ങനെ ശരിക്കും നമ്മുടെ ബൊഗെയിൻ വില്ലാസൊക്കെ എടുത്ത് ഇവിടെ വെച്ചപ്പോഴത്തേന് നല്ല രീതിയിൽ ഇതേ ഓറഞ്ചിലും ഈ വെരിഗേറ്റഡിലൊക്കെ ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഇന്ന് ഇവിടെ വെള്ളം ഒഴിക്കണമെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിദായ ഹോം ഗാർഡൻ, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഈ ഒരു തെങ്ങൊക്കെ വളർന്നു വന്നതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റ് ഒന്നും വെക്കാനുള്ളൊരു വെയിൽ കിട്ടുന്നില്ല. അതാണ് ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ എനിക്കെപ്പോഴും നിങ്ങളെ വീഡിയോ ചെയ്യുമ്പം കാണിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ. ഇത് വയനാടുകാരിയാണ്. ഞാൻ ഒരു ദിവസം വയനാട് പോയ സമയത്ത് അവിടെ ഒരു നഴ്സറി കണ്ടപ്പോൾ മേടിച്ചേ. അന്ന് മുതൽ എനിക്ക് എന്നും പൂക്കൾ തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സുന്ദരി തന്നെ എന്ന് പറയാം. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടോ ഈ ഒരു വൈറ്റ് കളർ? വൈറ്റ് അല്ല, ശരിക്കും ഒരു എന്താ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. പക്ഷേ എന്തോ ഒരു മിനിയേച്ചർ ഫോം പോലെ എപ്പോഴും ഫ്ലവറാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ തൈകളുണ്ടോയെന്ന്. പക്ഷേ ഞാൻ തൈകൾ ഉണ്ടാക്കാനൊക്കെ വെച്ചത് അത്ര കണ്ട് സക്സസ് ആയിട്ടില്ല. പിന്നീട് ഇവിടെ ഞാനൊരു ഫേൺസൊക്കെ വെച്ച് എത്രത്തോളം സക്സസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്രത്തോളം നന്നായിട്ട് പിടിച്ചു വരും എന്നെനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഫേണൊക്കെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു ഗ്രില്ലിലേക്കൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, കണ്ടോ. ഇതൊക്കെയാണ് എനിക്ക് പ്രകൃതിയെ വാർത്തെടുക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഡിസോർഡറായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ പിടിച്ച് മരങ്ങളിലും ഈ ഫേൺസൊക്കെ കണ്ട ഇത് കണ്ടാൽ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വരുന്നതായിട്ട് തോന്നിക്കണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നവും എൻ്റെ ഒരു ഗാർഡൻ കൺസെപ്റ്റ് എന്ന് പറയുന്നതും അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഈ പോർഷനൊക്കെ നിങ്ങളെപ്പോഴും കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്സൊക്കെ അകത്ത് വെച്ചതാണ് കേട്ടോ, വളർന്നതേ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ശല്യമില്ല, ആരെയും ശല്യം ചെയ്യത്തില്ല, പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. നല്ലൊരു ലുക്കിൽ നമ്മുടെ ആ ഒരു പഴയ മോഡൽ ഗേറ്റിനെയൊക്കെ ഒന്ന് ഒരു ലൈവ് ഫീല് ആക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു മണി പ്ലാന്റാണ് കേട്ടോ. നിയോൺ പോത്തോസിന് വെയിലൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് നമ്മൾ അന്ന് സെറ്റ് ചെയ്തിരുന്ന ഈ ഒരു സിങ്കോണിയ നമ്മൾ ഈ പാത്തി പേപ്പിൽ പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് വളരെ പരാജയമായിരുന്നു ഈ ഒരു
സ്ട്രോബെറി ഐസ്. പക്ഷെ അത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നോക്കി നല്ല വേരിയേഷനൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് പ്ലാന്റ് വളരുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഇവിടെ എങ്ങനെയാണ് ഈ ബ്രോമിലിയാഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. ഞാനിതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഈ ബ്രോമിലിയാഡ്സിൻ്റെ അതിൻ്റെ കളക്ഷൻ എല്ലാം ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. കണ്ടില്ലേ, അതുപോലെ ഇവിടെ ഒരു വേര് വെച്ചിട്ടുണ്ട്. ഈ വേരിനകത്ത് ഞാനൊരു ഫേൺ കൊണ്ടുവന്ന് വെച്ചു. ഇത് നമ്മുടെ ഒരു പെബിൾസ് കോർണർ ആയിരുന്നു, പെബിൾസ് ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ അവിടെയൊക്കെ എല്ലാം ഏകദേശം ഡിസോർഡർ ആയി. ഇനി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പെബിൾസ് ഒക്കെ കുറച്ചും കൂടെ വൈറ്റ് ഒക്കെ ഇട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ക്യാറ്റ്സ് ക്ലോയെ ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യത്തിന് അനുസരിച്ച് അതിനെ വളർത്തിവിട്ടിരിക്കുന്ന ഒരു വിഷ്വൽസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഈ ഒരു ക്യാറ്റ്സ് ക്ലോ പ്ലാന്റിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടർത്തി ഇപ്പുറത്തെ സൈഡ് വരെ കൊണ്ടുവന്നിട്ട് നിറച്ച് ഫ്ലവറിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം. അപ്പോൾ അതിപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് നശിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വിശേഷം. ഇനി നമുക്ക് ട്രീ ഹട്ടിൻ്റെ അവിടെ പോയി നിന്ന് ഇങ്ങോട്ടുള്ളൊരു വിഷൻസും കൂടി കണ്ടിട്ട് വരാം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴും അതേ കണ്ടില്ലേ, ആ ഇന്നലെ പിന്നെ നമുക്ക് ദൂരദർശൻ്റെ ഒരു മാഗസീൻ കൃഷി കർഷകശ്രീ ഓക്കെ കർഷകശ്രീ മാഗസീനിലെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടതാണ് ഈ ബീൻ ബാഗും ടേബിളും ഒക്കെ. പിന്നീട് നമുക്ക് ദൂരദർശൻ്റെ ഷൂട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഉടനെ വരും. അപ്പോൾ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പലൂടേറിയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ. പലൂടേറിയ ഇവിടെ ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇവിടെ ഒരു മണിക്കുട്ടനുണ്ട്, മണിക്കുട്ടന് വല്ലപ്പോഴും ഫുഡ് കൊടുക്കും. ഇവിടെ കണ്ടില്ലേ, എന്നെ കണ്ടപ്പോഴത്തേനെ ബഹളം വയ്ക്കുവാണ്. ഫുഡിന് വേണ്ടിയാന്ന് തോന്നുന്നു. ഫുഡ് ഇതേ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിക്കോണേ, ഞാൻ തന്നെയാണ് ക്യാമറ പിടിക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് ഷേക്ക് ആവും, നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, കണ്ട ഞാൻ ഫുഡ് എടുക്കുമ്പോൾ ഇവിടെ ബഹളം തുടങ്ങി. കണ്ട, ഇപ്പം നോക്കിക്കോണേ, കുറേ ദിവസമായി ഫുഡ്, രണ്ടു ദിവസമായി ഫുഡ് കിട്ടിയിട്ട്. കണ്ട, ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഉള്ള ഒരാൾക്കും കൂടി ഫുഡ് കൊടുക്കാം, അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. കുറച്ചും കൂടെ ഫുഡ് കൊടുക്കാം, ഇത്രയും പേരില്ലേ. ഇവിടെ നേരത്തെ ഒരു കിളി വന്ന് ഇങ്ങനെ മുട്ടയിട്ട് വിരിഞ്ഞു, കൂടുണ്ടാക്കി മുട്ടയിട്ട് വിരിഞ്ഞു പറന്നുപോയി. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇതിനെയൊന്നും അടച്ചിടാതെ പ്രകൃതിയിൽ തന്നെ അത് വളർന്ന് പറന്ന് ഫ്രീ ആയിട്ട് പോകുമെന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ട് പോകുന്നത്. ശരിക്കും പ്രകൃതിയെ നമ്മൾ അനയിച്ചൊരുക്കുമ്പോഴേ നമ്മുടെ ചുറ്റുപാടും കിളികൾ വരും. ശരിക്കും ചിത്രശലഭങ്ങളും കിളികളും തുമ്പികളും ഒക്കെ വരണമെങ്കിൽ എപ്പോഴും കിളിനാദവും ആ ഒരു നെല്ലി കണ്ടില്ലേ, ഈ നെല്ലിക്കകത്ത് നിന്ന് എപ്പോഴും നെല്ലിക്ക കഴിക്കാനായിട്ട്. ശരിക്കും ഇത് ഞാൻ കിളിക്കായിട്ട് തന്നെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു നെല്ലിയാണ്. കുറച്ച് നെല്ലിക്കയുണ്ട്, ലവലോലിക്കയാണ്, നമ്മുടെ നാട്ടിൽ ലോലിക്ക ലവലോലിക്ക എന്നൊക്കെ പറയും. അപ്പം പിന്നീട് ഇതിനകത്ത് സ്ട്രോബെറി പേര പിടിക്കും, പിന്നെ റംബൂട്ടാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തുള്ളൊരു വിഷ്വൽസ് ഒന്ന് കാണാം. നമ്മുടെ പലൂടേറിയം നിർമ്മിച്ചെങ്കിലും ഇതിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ നാളായല്ലേ നിങ്ങളെ കാണിച്ചിട്ട്. ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന്
ഈ നമ്മുടെ മിനി ഫെയറി ഗാർഡൻ ഒക്കെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെയുള്ള ചെടികളൊക്കെ ഇതേ വളർന്ന് സെറ്റായിട്ട്. ആ, നിങ്ങളടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വൈൻ ബിഗോണിയുടെ തൈ കുറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു, അപ്പം ഞാനിങ്ങനെ അതിൻ്റെ വീഡിയോ ഒന്നും ഇടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് തൈകൾ റെഡി ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നോണം, അവൻ അഞ്ച് തൈയൊക്കെ കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു മിനി പോണ്ട് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ
വെള്ളത്തിലിടാൻ എടുക്കുക. ഓ, ഇതൊക്കെ ഒരു സമയത്ത് ഞാനൊരു കട്ടിങ്ങിന് വേണ്ടി എവിടെല്ലാം നടന്നിട്ടുണ്ടെന്നറിയാമോ? ഇപ്പം എന്തേ എല്ലാം പിച്ചിക്കളയും. ഇനി ഇവിടെ ഞാനൊരു അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.